യുവേഫ നേഷൻസ് ലീഗിൽ ഫ്രാൻസിനെ സമനിലയിൽ തളച്ച ഓസ്ട്രിയ. ഇരു ടീമും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിയുകയായിരുന്നു. ആദ്യ പകുതിയിൽ കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഫ്രാൻസ് കഷ്ടപ്പെട്ടു. ഫ്രാൻസിനെ ഗോളവസരങ്ങൾ കണ്ടെത്തുന്നതിൽ നിന്ന് തടുത്ത ഓസ്ട്രിയ കൗണ്ടർ അറ്റാക്കിലൂടെയാണ് ലീഡെടുത്തത്. 37-ാം മിനിറ്റിൽ കോർണർ ലൈമറിന്റെ പാസിൽ നിന്നും ആന്ദ്രേസ് വെയ്മാനാണ് ഓസ്ട്രിയയ്ക്ക് ഗോൾ സമ്മാനിച്ചത്. ഗോൾ വീണതോടെ രണ്ടാം പകുതിയിൽ ഉണർന്നു കളിച്ച ഫ്രാൻസ് അവസാന 15 മിനിറ്റിൽ കളി തിരിച്ചു പിടിക്കുകയായിരുന്നു. ഇതിനിടെ ഫ്രാൻസിന് ലഭിച്ച അവസരങ്ങൾ കരീം ബെൻസേമയും കിങ്സ്ലി കോമാനുമെല്ലാം പാഴാക്കി. ഗ്രീസ്മാന്റെ പകരക്കാരനായി എംബാപ്പെ വന്നതോടെയാണ് കളി മാറുന്നത്. 83-ാം മിനിറ്റിൽ മറ്റൊരു പകരക്കാരനായ ക്രിസ്റ്റഫർ അങ്കുങ്കുവുമായി ചേർന്ന് നടത്തിയ നീക്കത്തിനൊടുവിൽ എംബാപ്പെ ഫ്രാൻസിന് സമനില സമ്മാനിക്കുകയായിരുന്നു. ക്രിസ്റ്റഫർ അങ്കുങ്കുവിൽ നിന്ന് പാസ് സ്വീകരിച്ച എംബാപ്പെ ഒരു മികച്ച ഇടങ്കാലനടിയിലൂടെ ഗോൾ സ്കോർ ചെയ്യുകയായിരുന്നു. വീണ്ടും ഒരവസരം കൂടി ലഭിച്ചെങ്കിലും എംബാപ്പയുടെ ഷോട്ട് ബാറിൽ തട്ടിമടങ്ങിയത് ഫ്രാൻസിന് നിരാശയായി. മത്സരത്തിന്റെ 68% പന്ത് നിയന്ത്രിച്ച ഫ്രാൻസ് 15 ഷോട്ടുകളാണ് തൊടുത്തത്. 7 ഷോട്ട് ഓൺ ടാർഗറ്റ്. 664 പാസുകൾ 87% കൃത്യതയോടെ ഫ്രാൻസ് പൂർത്തിയാക്കി. 4 ഷോട്ടുകളാണ് ഓസ്ട്രിയ തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. നിലവിൽ ഗ്രൂപ്പ് എയിൽ 4 ഡെൻമാർക്കിന് താഴെ 2 സ്ഥാനത്താണ് ഓസ്ട്രിയ. ഫ്രാൻസ് ആകട്ടെ 2 അവസാന സ്ഥാനത്തും. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.